ബീഹാറിലെ ജാതി സെൻസസ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിപിന്നാക്ക വിഭാഗം 36.01%, പിന്നാക്ക വിഭാഗം 27.13% എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രശാന്ത് രഘുവംശം ശരിയാണ്. പ്രശാന്ത്, കണക്കുകൾ ഈ രീതിയിൽ പുറത്തുവരുന്ന സാഹചര്യമടക്കം എത്രത്തോളം പ്രസക്തമാണ്? ബീഹാറിൽ നടത്തിയ ജാതി സെൻസസ് നേരത്തെ രാജ്യത്തുടനീളം വലിയ ചർച്ചയായിരുന്നു. കാരണം ഈ ജാതി സെൻസസിനെതിരായിട്ട് ബി ജെ പി നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെ നേരത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആരോപണം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഗാന്ധി ജയന്തി ദിനത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നുവെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യക്തമാക്കിയത്. എന്തായാലും ഈ ഒരു കണക്കുകൾ പുറത്തു വരുമ്പോൾ ബീഹാറിലെ ആകെ ജനസംഖ്യ 13 കോടിയാണ് എന്നാണ് വ്യക്തമാകുന്നത്. നേരത്തെ 2017 സെൻസസിൽ ബീഹാറിലെ ജനസംഖ്യ 10.40 കോടിയായിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു 13 കോടിയിലേക്ക് ഇത് ഉയർന്നിരിക്കുന്നത്. 13 കോടിയിലേക്ക് എത്തുമ്പോൾ ഓരോ വിഭാഗവും എത്ര എന്നത് സംബന്ധിച്ചുള്ള കണക്കുകളാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. പട്ടിക വിഭാഗം 19% എന്ന് ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം പട്ടിക വിഭാഗം, പട്ടിക വർഗ വിഭാഗം 1.68% എന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. പൊതുവിഭാഗത്തിലുള്ളവരുടെ എണ്ണം 15.52%, മുന്നോക്ക വിഭാഗം അല്ലെങ്കിൽ പൊതുവിഭാഗം 15.52% എന്നാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും കൂടുതൽ പിന്നാക്ക വിഭാഗമാണ് ബീഹാറിലുള്ളത്. അതിപിന്നാക്ക വിഭാഗത്തിന്റെ സംഖ്യ ഇതിൽ 36.01%. പിന്നാക്ക വിഭാഗത്തിൽ 27% ഉണ്ട്. യാദവരൊക്കെ പിന്നാക്ക വിഭാഗത്തിലാണ് വരുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിപിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ്. 36% അതിപിന്നാക്ക വിഭാഗം, പിന്നാക്ക വിഭാഗം 27% എന്നും ഇതിൽ വ്യക്തമാക്കുന്നു. എന്നാലും മുസ്ലിം വിഭാഗത്തിന്റെ അംഗസംഖ്യ 17% ബീഹാറിന്റെ ജനസംഖ്യയിൽ എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഏതാണ്ട് കഴിഞ്ഞ വണ്ണത്തെക്കാൾ വലുതായി ഇത്തരം ജനസംഖ്യയിൽ വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ പൊതുവിഭാഗത്തിന്റെ എണ്ണം 15% കുറയുമ്പോൾ പിന്നാക്ക വിഭാഗത്തിന്റെയും അതിപിന്നാക്ക വിഭാഗത്തിന്റെയും എണ്ണം ബീഹാറിൽ കൂടുന്നു എന്നാണ് സൂചന. ജാതി സെൻസസ് രാജ്യത്തുടനീളം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോഴാണ് ബീഹാറിലെ ഈ കണക്കുകൾ പുറത്തുവരുന്നത്. പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.